ട്രയൽ ഓഫ് വാറന്റ് കേസസ് ആണ്. ട്രയൽ ഓഫ് വാറന്റ് കേസസ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു വാറന്റ് ഇഷ്യൂ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വാറന്റും സമൻസും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ കണ്ടതാണ്. എന്താണ് വാറന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇഷ്യൂ ചെയ്തിട്ട് പോലീസാണ് ആ ഒരു കൺവിക്റ്റഡ് അല്ലെങ്കിൽ അക്വിസ്ഡ് ആയിട്ടുള്ള ആളെ കൊണ്ടുപോയി കോടതിയുടെ മുന്നിൽ ഹാജരാക്കുന്നത്. പക്ഷെ സമൻസ് എന്ന് പറഞ്ഞാൽ നേരിട്ട് നമുക്ക് വരുന്നതാണ്. അതായത് കോടതി ഡയറക്റ്റ് ആ ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കും. എന്നിട്ട് എന്ത് ചെയ്യും, അദ്ദേഹം ഈ സമൻസ് കിട്ടിക്കഴിഞ്ഞാൽ കോടതിയിൽ ചെന്ന് പിഴയടക്കണമെങ്കിൽ പിഴയടക്കാം, അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും ശിക്ഷയാണെങ്കിൽ അത് ഡയറക്റ്റ് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വാറന്റ് കേസിൻ്റെ കുറച്ചുകൂടി സീരിയസ് കേസസ് ആയിരിക്കും വാറന്റ് കേസസ്. സമൻസ് ആണെങ്കിലോ നമ്മൾ ഈ നോർമലി എന്താ പറയുക, ചില റൂൾസ് ഒക്കെ തെറ്റിക്കുക, അങ്ങനത്തെ കാര്യങ്ങളാണ് സമൻസിൽ വരിക. അപ്പോൾ വാറന്റ് കേസസിൻ്റെ ട്രയല് വരുന്നത് ചാപ്റ്റർ 19 ആണ്, സെക്ഷൻ 238 തൊട്ട് 250 വരെ. സെക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 238 തൊട്ട് 250 വരെയാണ് വാറന്റ് കേസസിൻ്റെ ട്രയൽസ് വരുന്നത്. അപ്പോൾ വാറന്റ് കേസസ് എന്ന് പറയുന്നത് നമുക്കൊരു മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. അതായത് മൂന്ന് പാർട്ട് ഉണ്ട്. അതായത് ഫസ്റ്റ് വേണമെന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂട്ടഡ് ഓൺ പോലീസ് റിപ്പോർട്ട്. അതായത് പോലീസിൻ്റെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ, അതായത് ഒരു FIR അടിസ്ഥാനത്തിൽ വാറന്റ് ഇഷ്യൂ ചെയ്യാം. അതേതാൻ പോലീസ് റിപ്പോർട്ട്, അല്ലാതെ തന്നെയും വാറന്റ് ഇഷ്യൂ ചെയ്യാം. FIRO ഒരു പോലീസ് റിപ്പോർട്ടോ വേണമെന്നില്ല, അല്ലാതെയും വാറന്റ് ഇഷ്യൂ ചെയ്യാം. ഇഷ്യൂ ചെയ്യുന്ന ആരാണ്, മജിസ്ട്രേറ്റ് ആണ്. ദെൻ ബോത്ത് കേസസിലും, കോമൺ ഇൻ ബോത്ത് കേസസ്, ഇതിൽ രണ്ട് ഇങ്ങനത്തെ ഏത് രീതിയിൽ ഇഷ്യൂ ചെയ്ത വാറന്റ് ആണെങ്കിലും ഇതിലെല്ലാം കോമൺ ആയിട്ടുള്ള കുറച്ച് പ്രൊസീജിയറാണ് സെക്ഷൻ 248 തൊട്ട് 250 വരെ വരുന്നത്. അപ്പോൾ വാറന്റ് കേസസിൻ്റെ ട്രയൽസ് വരുന്നത് 238 തൊട്ട് 250 വരെയാണ്. മൂന്ന് ഇതുണ്ട്, അതായത് 19A, 19B, 19C. ഇനി നമുക്ക് ഈ ഓരോ സെക്ഷനിലും എന്താ പറയുന്നത് നോക്കാം. സെക്ഷൻ 238, സപ്ലൈ ഓഫ് കോപ്പി ഓഫ് പോലീസ് റിപ്പോർട്ട്. അതായത് ഇപ്പോൾ നമ്മുടെ പേരിൽ ഒരു വാറന്റ് ഇഷ്യൂ ചെയ്തു, നമ്മൾ അതിൻ്റെ തുടർ നടപടികളിലേക്ക് കടന്നു. അപ്പോൾ ഈ കേസ് നടക്കുന്ന സമയത്ത് ട്രയലിന് മുൻപായി, അതായത് കോടതിയിൽ വിചാരണ തുടങ്ങുന്നതിന് മുൻപായിട്ട് നമുക്ക് ആ പോലീസ് റിപ്പോർട്ടിൻ്റെ കോപ്പി നമുക്ക് തരണം, FIR അല്ലെങ്കിൽ കോപ്പി. അതായത് ഇപ്പോൾ നമ്മുടെ പേരിൽ എന്തൊക്കെ കേസാണ് ചാർജ് ചെയ്തേക്കുന്നത്, ഏതൊക്കെ സെക്ഷൻ അനുസരിച്ചിട്ടാണ് ഈ കേസുകൾ ചാർജ് ചെയ്തേക്കുന്നത്, ഇതെല്ലാം ആ പോലീസ് റിപ്പോർട്ടിലുണ്ടാവും. അത് നമ്മുടെ, അതായത് പ്രതിയുടെ വക്കീലിനും കൂടി അറിയണം, നേരത്തെ അറിയണം. എന്നാലാണ് അയാൾക്ക് കേസ് പഠിച്ച് വന്ന് ഇതിനെതിരായിട്ട് വാദിക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വിചാരിക്കും അത് എന്ന് വെച്ചാൽ പ്രതി രക്ഷപ്പെടില്ലേന്ന്. അപ്പം രക്ഷപ്പെടില്ല, ജെനുവിൻ കേസാണെങ്കിൽ ഇതിനെതിരെ തെളിവുകൾ ഉണ്ടാവില്ല. അല്ലെങ്കിലോ ഈ പ്രതി ഈ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഇതിൽ ഇൻവോൾവ്ഡ് അല്ലെങ്കിലോ, അപ്പോൾ അയാളെ രക്ഷപ്പെടുത്തണ്ടേ? അപ്പോഴും ഇങ്ങനെയൊരു സാധനം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ. അപ്പോൾ സപ്ലൈ ഓഫ് കോപ്പി ഓഫ് പോലീസ് റിപ്പോർട്ട്, പോലീസ് റിപ്പോർട്ടിൻ്റെ കോപ്പി നമുക്ക് ലഭ്യമാക്കുക എന്നുള്ളതാണ് സെക്ഷൻ 238 പറയുന്നത്. 239 പറയുന്നത് എന്താണ്, ഡിസ്ചാർജ് ഓഫ് അക്യൂസ്ഡ് ഓൺ ബേസ്ലെസ് ചാർജസ്. ഈ ചാർജസ് എല്ലാം ഒരു അടിസ്ഥാനമില്ലാത്തതാണ്, വെറുതെ ഒരാൾക്ക് ഒരാളോടുള്ള വിദ്വേഷത്തിൻ്റെ പുറത്ത് എന്തൊക്കെയോ ചാർജ് കെട്ടിച്ചമച്ചുണ്ടാക്കിയതാണെങ്കിൽ അത് ആ സെക്ഷൻ 239 പ്രകാരം നമുക്ക് ആ കേസ് അങ്ങനെ ഡിസ്മിസ് ചെയ്ത് വിടാം. ഫർദർ പ്രൊസീഡിംഗ് ഒന്നുമില്ലാതെ ഇതിനെ ഡിസ്മിസ് ചെയ്ത് വിടാം. അല്ല, 240. ഇനി ഇപ്പോൾ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ജഡ്ജ് ഇത് നോക്കി, ഈ റിപ്പോർട്ടൊക്കെ നോക്കിക്കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇല്ല ഇത് ജെനുവിൻ കേസാണ്, ഇതിൽ കുറച്ച് കഴമ്പുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ എന്ത് ചെയ്യും, കേസ് ഫ്രെയിം ചെയ്തു. അതായത് ഇനി അടുത്ത പ്രൊസീജിയേഴ്സിലേക്ക് നടക്കാം. ദെൻ കൺവിക്ഷൻ ഓഫ് ഗിൽറ്റി പ്ലീ, 241 കൺവിക്ഷൻ ഓഫ് ഗിൽറ്റി പ്ലീ. അതായത് ഈ കുറ്റവാളി അല്ലെങ്കിൽ കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾക്ക് ഈ കുറ്റം ആരോപിക്കപ്പെടുന്ന ആൾക്ക് അയാളെ തെറ്റ് സമ്മതിക്കാം. അതായത് ശരിയാണ്, ഞാനിത് ചെയ്തു. ചില കുറ്റവാളികൾ അങ്ങനെയല്ലേ, അതായത് ചിലപ്പോൾ പെട്ടെന്നൊരു പ്രേരണയിൽ തെറ്റ് ചെയ്തിട്ട് അവരെ കുറ്റം സമ്മതിക്കും. പക്ഷെ ചിലരങ്ങനെയല്ല, കുറ്റം സമ്മതിക്കില്ല. ചിലരോ, ചിലർ സമ്മതിക്കാത്തത് അവരെ തെറ്റ് ചെയ്യാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ എങ്ങനെയാണേലും കൺവിക്ഷൻ ഓഫ് ഗിൽറ്റി പ്ലീ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മൾ അഡ്മിറ്റ് ചെയ്യുക, പിന്നെ അധികം പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡ്ജ്മെൻ്റ് ആയിരിക്കും. പക്ഷേ ഇനി നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ ആ തെറ്റ് നമ്മൾ അംഗീകരിക്കുകയോ സമ്മതിക്കുകയോ ചെയ്യാതിരുന്നാൽ അടുത്ത
section ആണ് അതിനെക്കുറിച്ച് പറയുന്നത് എവിഡൻസ് ഫോർ ദി പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷന് എവിഡൻസ് നൽകാം വാദി ഭാഗത്തിന് എവിഡൻസ് നൽകി പ്രൂവ് ചെയ്യാം അപ്പോൾ അടുത്ത എന്ത് ചെയ്യും വാദി ഭാഗം എവിഡൻസ് നൽകിയാൽ നമ്മൾ ഇന്നലെ കണ്ടതാണ് അടുത്ത സ്റ്റെപ്പ് എന്താണ് പ്രതിഭാഗം പറയണം അതായത് എവിഡൻസ് ഫോർ ഡിഫൻസ് ഇനി ഡിഫൻസിന് വാദിക്കാനുള്ള ടൈം ആണ് ദെൻ എവിഡൻസ് ഫോർ പ്രോസിക്യൂഷൻ വീണ്ടും എവിഡൻസ് പ്രോസിക്യൂഷൻ വാദിഭാഗം പിന്നെയും അതിന് ബദൽ ഇത് ചെയ്യുന്നു ദെൻ ഡിസ്ചാർജ് ഓഫ് അക്യൂസ്ഡ് ഇഫ് അക്യൂസിഷൻ ഈസ് ബേസ്ലെസ് ഇതെല്ലാം കഴിഞ്ഞ് വാദപ്രതിവാദം എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് ജഡ്ജി തീരുമാനിക്കും ഇത് ഇപ്പം നമ്മൾ ഫിലിംസിലൊക്കെ കണ്ടിട്ടില്ലേ സാഹചര്യ തെളിവുകളെല്ലാം പ്രതിക്ക് അനുകൂലമല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ പ്രതിയുടെ കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടതിനാൽ പ്രതിയെ വെറുതെ വിടുന്നു അതായത് തെളിവുകളെ ബേസ് ചെയ്തിട്ടാണല്ലോ കോടതി തീരുമാനിക്കുന്നത് അപ്പോൾ ഈ അക്വിസിഷൻ ബേസ്ലെസ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഈ വാദത്തിലൊന്നും ഒരു കാര്യമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഈ ആളെ വെറുതെ വിടും ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് ഇനി അല്ല ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫ്രെയിം ചാർജ് ഫ്രെയിം ചെയ്യും അപ്പോൾ ഇതെന്താ റിപ്പീറ്റേഷൻ ആയിട്ട് വന്നേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ പറഞ്ഞത് പോലീസ് റിപ്പോർട്ടിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഇവിടെ വരെ ഉള്ളത് ഈ സെക്ഷൻ 19B എന്ന് പറയുന്നത് ഇതാണ് 19B കേട്ടോ 19B എന്ന് പറയുന്നത് പോലീസ് റിപ്പോർട്ട് അല്ലാതെ ഇഷ്യൂ ചെയ്യുന്ന വാറണ്ടുകളെ കുറിച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ഒരു റിപ്പീറ്റേഷൻ വന്നേക്കുന്നത് ഇവിടെ ഇതുപോലെ ഇപ്പം അതായത് ഇപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ 19B സ്റ്റാർട്ട് ചെയ്യുന്നത് 243 അപ്പോൾ അവിടെ പറയുന്നത് ആദ്യം ഡിഫൻസ് വാദം വാദി പറയാണ് സോറി പ്രതിഭാഗം പറയുകയാണ് ഈ നമ്മുടെ ഈ വാറന്റ് കേസ് ഇഷ്യൂ ചെയ്തുകൊണ്ട് ചെല്ലുമ്പോൾ ഞാൻ പ്രതി എന്ന് പറയുന്ന ആൾ പറയാണ് അല്ല ഞാനിങ്ങനൊന്നും ചെയ്തിട്ടില്ല എന്ന് അപ്പോൾ അടുത്തത് വാദിഭാഗം വാദിക്കുന്നു ഇനി ഇതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലാതെ കണ്ടു കഴിഞ്ഞാൽ ഈ കേസിനെ ഡിസ്മിസ് ചെയ്ത് കളയാം ഇനി അല്ല ഈ കേസിൽ കാര്യമുണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യും ഫ്രെയിമിംഗ് ഓഫ് ചാർജസ് ചാർജസൊക്കെ ഫ്രെയിം ചെയ്ത് നെക്സ്റ്റ് കേസ് പ്രൊസീഡിംഗ് ആണ് ദെൻ അടുത്തത് എവിഡൻസ് ഫോർ ഡിഫൻസ് ഡിഫൻസ് വീണ്ടും എവിഡൻസ് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതായത് കൂടുതൽ ജഡ്ജ്മെൻസിന് അല്ലെ വാദപ്രതിവാദങ്ങൾ നടക്കുകയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ രണ്ടിനും കോമൺ ആയിട്ട് വരുന്നതാണ് ഈ മൂന്ന് സെക്ഷനും 19C വരുന്ന 248 249 250 ഇത്രയും രണ്ട് കേസിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് കൺവിക്ഷൻ ഓർ അക്വിറ്റൻസ് അതായത് ഈ അതായത് ഫൈനൽ ജഡ്ജ്മെന്റ് ജഡ്ജ് തീരുമാനിക്കുകയാണ് വെദർ ദിസ് പേഴ്സൺ ഈസ് അക്യൂസ്ഡ് ഓർ നോട്ട് അല്ലെങ്കിൽ ഇയാളെ ശിക്ഷിക്കണോ വേണ്ടയോ വെറുതെ വിടണോ അതോ ശിക്ഷ നൽകണമെന്ന് തീരുമാനിക്കുന്നത് അക്കോർഡിംഗ് ടു 19C 248 സെക്ഷൻ പ്രകാരമാണ് 249 പറയുന്നത് ആബ്സെൻസ് ഓഫ് കംപ്ലൈൻറ്റ് അതായത് വാദിഭാഗം കേസൊക്കെ കൊടുത്തു പക്ഷേ കേസ് വിളിക്കുന്ന ഡേറ്റിൽ അയാളവിടെ ഹാജരായില്ല അയാൾ ആബ്സെൻ്റ് ആയിരുന്നു അപ്പോൾ എന്ത് പറ്റും കേസെടുക്കുമോ മാറ്റിവെക്കും മാറ്റിവെച്ചുകൊണ്ടേ ഇരിക്കും അത് അതൊക്കെ ശരിക്കും കുറ്റകൃത്യമാണ് അതായത് നമുക്ക് അതൊക്കെ ഫൈൻ ഈടാക്കും കോടതി അലക്ഷ്യം എന്ന് പറഞ്ഞിട്ട് 250 സെക്ഷൻ 250 പറയുന്നത് കോമ്പൻസേഷൻ ഓഫ് അക്യൂസ്ഡ് വിത്തൗട്ട് റീസണബിൾ കോസ് അതായത് പ്രത്യേകിച്ച് ഒരു കാര്യമില്ലാതെ വെറുതെ കൊടുത്തിരിക്കുന്ന കേസാണെങ്കിൽ ഈ വാദിഭാഗം ആ പ്രതിക്ക് തക്കതായ നഷ്ടം കൊടുക്കണം ഇപ്പം പറയാണ് ഈ ചില കേസൊക്കെ ഇയാളെ വെറുതെ വിടും ഈ പ്രതി എന്ന് ആരോപിക്കുന്ന ആളെ വെറുതെ വിടും എന്നിട്ട് വാദിയോട് പറയും അയാളുടെ ഇത്രയും സമയം കളഞ്ഞതിനും അതുപോലെ തന്നെ അയാൾക്ക് ഉണ്ടായ ധനനഷ്ടവും പിന്നെ എന്താണ് അയാളുടെ ആ മെൻ്റൽ വിഷമങ്ങളും ഒക്കെ കണക്കിലെടുത്ത് ഒരു തുക പറയും ഈ തുക നിങ്ങൾ അവർക്ക് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കണം എന്ന് പറയും അപ്പോൾ അങ്ങനത്തെ അതിനെപ്പറ്റി പറയുന്നതാണ് സെക്ഷൻ 250 ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു ഇനി നമുക്ക് ട്രയൽ ഓഫ് സമൻസ് കേസസ് സമൻസ് കേസ് എന്ന് വെച്ചാൽ എന്താ ചെറിയ കേസാണ് ഒരു 2 വർഷത്തിൽ താഴെ ഇംപ്രിസൺമെന്റ് വരുന്ന കേസസിനെയാണ് സമൻസ് കേസസ് എന്ന് പറയാം അത് എവിടെ നിന്ന് തൊട്ടാണ് നമുക്കിങ്ങനെ ആലോചിച്ചാൽ മതി എസ് എന്ന് പറയുന്നത് 5 പോലെയല്ലേ എസ് ഇരിക്കുന്നത് അപ്പോൾ 51 to 59 വരെ അതായത് 5 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് അപ്പോൾ 251 to 59 വരെ റൗണ്ട് ഫിഗേഴ്സിലല്ല 251 to 259 വരെയാണ് ട്രയൽ ഓഫ് സമൻസ് കേസസ് വരുന്നത് ചാപ്റ്റർ 20 ആണ് 251 എന്താ പറയുന്നത് സബ്സ്റ്റൻസ് ഓഫ് അക്വിസേഷൻ ടു ബി സ്റ്റേറ്റഡ് അതായത്
സമൻസ് കിട്ടി ഒരാൾ കോടതിയിൽ ഹാജരായാൽ എന്തിനാണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെയൊരു സമൻസ് പുറപ്പെടുവിച്ചത്, എന്താണ് നിങ്ങൾ ചെയ്ത പ്രശ്നം തെറ്റെന്നൊക്കെ എന്ത് ചെയ്യും, കോർട്ട് ഇയാൾക്ക് മനസ്സിലാക്കി കൊടുക്കും. ആ സെയിം തന്നെ ഇവിടെ നമ്മൾ കണ്ടു, എന്താണ് മനസ്സിലാക്കി കൊടുക്കല്ല, പോലീസ് റിപ്പോർട്ട് നേരിട്ട് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു പോലീസ് റിപ്പോർട്ട് ഇല്ല, FIR ഒന്നും ഇല്ല, അപ്പൊ കോടതി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും ഇതൊക്കെയാണ് നിങ്ങൾക്ക് എതിരെ ചാർജ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്തതെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. 252 കൺവിക്ഷൻ ഓൺ പ്ലീ ഓഫ് ഗിൽറ്റി. അപ്പൊ ചിലപ്പോൾ ഇയാൾ എന്ത് ചെയ്യും, ഇപ്പോ പോലീസിനെ കണ്ടിട്ട് വണ്ടി നിർത്താതെ പോയി, ഹെൽമെറ്റ് വെച്ചിട്ടുണ്ടായിരുന്നില്ല, അപ്പൊ അങ്ങനെയാണെങ്കിൽ പറയും ശരിയാണ് ഞാനത് അങ്ങനെ ചെയ്തു, എന്റെ തെറ്റാണെന്ന് അയാൾ അഡ്മിറ്റ് ചെയ്യാം. അഡ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് ശരി എങ്കിൽ ഇത്ര രൂപ പിഴ അടിച്ച് പോയിക്കോളൂ എന്ന് അങ്ങനെ പറയും. ചിലപ്പം അത് ഒരു 6 മാസമൊക്കെ ഇത് കിട്ടണം, ഈ ഗ്രേഡ് കൂടുന്നതനുസരിച്ച് പണിഷ്മെന്റിന്റെ ഗ്രേഡും കൂടും. ഇനി അയാള് എന്ത് ചെയ്യാണ്, 253 എന്താ പറയുന്നത്, കൺവിക്ഷൻ ഓൺ പ്ലീ ഇൻ ആബ്സെൻസ് ഓഫ് അക്യൂസ്ഡ്. അതായത് പെറ്റി കേസിലൊക്കെ, പെറ്റി കേസ് എന്ന് വെച്ചാൽ നമ്മൾ പറയും 100 രൂപ പെറ്റി, 500 രൂപ പെറ്റി, ഹെൽമെറ്റ് ഒക്കെ വയ്ക്കാത്ത കേസിൽ ഈ ആള് ഡയറക്റ്റ് പോയി അടയ്ക്കണമെന്നില്ല, പെറ്റി കേസാണ്, ചെറിയ കേസാണ്. അപ്പോൾ ഇയാള് ഈ പൈസ കൊടുത്ത് വേറൊരാളെ വിട്ടാലും അതങ്ങ് ക്യാൻസൽ ആയി പോയിക്കോളും, ആ സെയിം ആള് തന്നെ അവിടെ വന്ന് അറ്റൻഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇനി 254 എന്താ പറയുന്നത്, പ്രൊസീജിയർ വെൻ നോട്ട് കൺവിക്റ്റഡ്. അപ്പോൾ ഇവിടെ നമ്മൾ സമ്മതിച്ചാലുള്ള കാര്യമാണ് പറഞ്ഞത്, പിഴ അടച്ചു പോകും, സമ്മതിച്ചില്ലെങ്കിലോ എങ്കിലാണ് ഇനി അടുത്ത പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാണ്. 255 കണ്ടുപിടിക്കുകയാണ് അല്ലെങ്കിൽ ഈ ജഡ്ജ് തീരുമാനിക്കുകയാണ് വെതർ ഹീസ് അക്വിറ്റഡ് ഓർ കൺവിക്റ്റഡ്, അയാളെ വെറുതെ വിടണോ അതോ അയാളെ കുറ്റക്കാരനാണോ എന്ന് തീരുമാനിക്കുന്നു. 256 നോൺ അപ്പിയറൻസ് ഓർ ഡെത്ത്. ഈ ആള് അപ്പിയർ ആയില്ല അല്ലെങ്കിൽ ഈ വാദി മരിച്ചുപോയി, അങ്ങനെയുള്ള കേസസിൽ ഇനി എന്ത് ചെയ്യണം, ഫർദർ എങ്ങനെയായിരിക്കും പ്രൊസീഡിങ്സ് എന്നൊക്കെയാണ് പറയുക. ദെൻ 257 വിഡ്രോവൽ ഓഫ് കംപ്ലൈൻറ്റ്. ചിലപ്പോൾ ഇപ്പോൾ ഒരാൾ കൊടുത്ത സമൻസ് കേസാണ്, ഇപ്പോൾ ഇപ്പോൾ ഇതുപോലെ നിയമലംഘനമല്ല, ഒരാൾ കൊടുത്ത ഒരു ചെറിയ പെറ്റി കേസാണ്, ഒരു ചെറിയ എന്താ അതിർത്തി തർക്കം അങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യമാണ്, കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തോന്നുകയാണ് വേണ്ട ഞാൻ കംപ്ലൈൻറ്റ് വിഡ്രോ ചെയ്യാണ്, അങ്ങനെ പറയുന്നതാണ് 257 വിഡ്രോവൽ ഓഫ് കംപ്ലൈൻറ്റ്. 258 ആണെങ്കിലോ പവർ ടു സ്റ്റോപ്പ് പ്രൊസീഡിങ്സ് ഇൻ സർട്ടൻ കേസസ്. ചില കേസസിലൊക്കെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്രൊസീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സമ്മതിക്കാതെ ഒരു ഒരു ചെറുതായിട്ട് താൽക്കാലികമായിട്ട് നിർത്തിവെക്കും. ചിലപ്പം ആ കേസിൻ്റെ ജെനുവിനിറ്റിയിൽ എന്തെങ്കിലും ഡൗട്ട് തോന്നിയിട്ടാവാം, അല്ലെങ്കിൽ കൂടുതൽ അതിൽ അന്വേഷണം വേണം, തെളിവുകൾ വേണം എന്നൊക്കെ തോന്നിയിട്ടാവാം. 259 പറയുന്നത് പവർ ഓഫ് കോർട്ട് ടു കൺവേർട്ട് സമൻസ് കേസ് ഇൻ ടു വാറന്റ് കേസ്. അപ്പോൾ കേസ് ഇങ്ങനെ മെല്ലെ മെല്ലെ മുന്നോട്ട് പോകുമ്പോഴാണ് മനസ്സിലാവുന്നത്, കൂടുതൽ തെളിവുകൾ കൂടുതൽ വാദങ്ങളൊക്കെ വരുമ്പോൾ മനസ്സിലാവും ഇതൊരു സമൻസ് കേസിൽ ഒതുങ്ങേണ്ടതല്ല, ഇത് എന്ത് ചെയ്യണം, കുറച്ചും കൂടി ഹയറാണ്, ഇത് വാറന്റ് കേസാണ്, അപ്പോൾ കുറച്ചും കൂടി വലിയ കോടതിയിലേക്ക് ഇത് മാറ്റണം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഇതിലേക്ക് അഡീഷൻസ് ഒക്കെ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ ഒരു കോടതിക്ക് അതിനെ സമൻസ് കേസിൽ നിന്നും വാറന്റ് കേസിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള പവർ ഉണ്ട്. അതിനെക്കുറിച്ച് പറയുന്നതാണ് സെക്ഷൻ 259. നെക്സ്റ്റ് സമ്മറി ട്രയൽസ്. സമ്മറി ട്രയൽസ് ചാപ്റ്റർ 21 ആണ്. അതായത് പവർ ടു ട്രൈ സമ്മർലി. 260 പവർ ടു ട്രൈ സമ്മർലി, അതായത് ചെറിയ ചെറിയ കേസസൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് അങ്ങനെ തീർത്ത് കളയും. അതായത് ഇപ്പോൾ ഒരു പെറ്റി കേസൊക്കെ ആണെങ്കിൽ ഒരു ഹെൽമെറ്റ് വെച്ചില്ല, സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, അല്ലെങ്കിൽ ഓവർ സ്പീഡ്, ഇതൊക്കെ കേസ് വന്നാൽ എന്താ ചെയ്യുക, പെട്ടെന്ന് ക്ലോസ് ചെയ്ത് കഴിയാം, അല്ലാതെ കുറേ ദിവസം ഇത് ഒരു ദിവസം അടുത്ത ദിവസം അങ്ങനെ വെച്ച് കളയാൻ കോടതിക്ക് ടൈമില്ല. ഓൾറെഡി കുറേ കേസുകൾ പെൻഡിങ് ആയിരിക്കും, അപ്പോൾ കോടതിയുടെ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര വിലപ്പെട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യും, കേസുകൾ പെട്ടെന്ന് തീർക്കാവുന്ന ചെറിയ ചെറിയ കേസുകൾ പെട്ടെന്ന് തന്നെ തീർത്തുവിടും. നോർമലി ഈ കേസസൊക്കെ സമൻസ് കേസും അങ്ങനെയുള്ള കേസസൊക്കെ നോക്കുന്നത് ആരാണ്, ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് ആയിരിക്കും. ഇനി സെക്കൻഡ് ക്ലാസ് മജിസ്ട്രേറ്റിന് ഇതുപോലെ ട്രയൽ സമ്മറി ചെയ്യാനുള്ള, അല്ലെങ്കിൽ ആ ഒരു എന്താ പറയുക, ട്രയലിനെ നിർത്തിവെക്കുകയല്ല അതിൽ കൺക്ലൂഷൻ പറയാനുള്ള ആ ഒരു പവർ കൊടുക്കുന്നത് 261 സെക്ഷൻ അനുസരിച്ചിട്ടാണ്. 262 പറയുന്നത് പ്രൊസീജിയർ ഫോർ സമ്മറി ട്രയൽസ്. ഈ സമ്മറി ട്രയൽസിനുള്ള പ്രൊസീജിയേഴ്സ്,
Then 263 ല് പറയുന്നത് അതിന്റെ എല്ലാം റെക്കോർഡ്സ് ഉണ്ടാവണം കറക്റ്റ് എന്തായിരുന്നു കേസ് എന്നൊക്കെയാണ് ഡേറ്റ് ഈ ആളുടെ പേര് വിവരങ്ങൾ എന്തുകൊണ്ടാണ് ഇത് പെട്ടെന്ന് നിർത്തിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈ കേസ് കഴിഞ്ഞത് അങ്ങനെ എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവണം 264 അപ്പോൾ ഈ റെക്കോർഡ്സൊക്കെ നമ്മൾ ഈ വിവരാവകാശ പ്രകാരം ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരാൾക്ക് കൊടുക്കണം അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ റെക്കോർഡഡ് ആയിരിക്കണം 264 പറയുന്നത് ജഡ്ജ്മെൻറ്റ് ഇൻ കേസസ് ട്രൈഡ് സമ്മർലി ഈ ഇങ്ങനെ പെട്ടെന്ന് ചെയ്ത കേസസിൻ്റെ ജഡ്ജ്മെൻറ്റിനെ കുറിച്ച് പറയുന്നതാണ് 264 265 ലാംഗ്വേജ് ഓഫ് റെക്കോർഡ് ആൻഡ് ജഡ്ജ്മെൻറ്റ് അതായത് ഈ കോടതി ഇത് ചെയ്യേണ്ട റെക്കോർഡ് ചെയ്യേണ്ടതും ജഡ്ജ്മെൻറ്റ് നടത്തുന്നതും ഏത് ലാംഗ്വേജിലാണ് എന്ന് പറയുന്നതാണ് സെക്ഷൻ 265 അതായത് പൊതുവേ നമ്മൾ ഇപ്പോൾ നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുകയാണ് ഒരു നമ്മുടെ കോടതിയുടെ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അത് ഇംഗ്ലീഷാണ് പക്ഷേ എനിക്ക് തോന്നുന്നു ചെറിയ ചെറിയ കോഴ്സിലൊക്കെ മലയാളത്തിലും കൂടി ഇവർക്ക് വാദിക്കാൻ പറ്റുമെന്ന് തോന്നുന്നു പക്ഷേ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒഫീഷ്യലി ഇംഗ്ലീഷാണ് ലാംഗ്വേജ് അത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കണം